ചാലക്കുടി നഗരത്തിലും കോട്ടയിലും ഗതാഗത പരിഷ്കാരം നടപ്പാക്കാൻ പോലീസ് ശ്രമം ആരംഭിച്ചു. നിലവിലെ ട്രാഫിക് സംവിധാനത്തിന് കാതലായ മാറ്റമാണ് പോലീസിന്റെ ലക്ഷ്യം. എന്നാൽ വ്യാപാരികളും നാട്ടുകാരും എതിർപ്പുമായി രംഗത്തുണ്ട്. ഓട്ടോ ടാക്സി ഡ്രൈവർമാരും പരിഷ്കാരത്തോട് മുഖം തിരിക്കുന്നത് പ്രശ്നത്തെ സങ്കീർണമാക്കും. കോടതി ജംഗ്ഷനിലെ അടിപ്പാതയുടെ ഉൾഭാഗം കൂടി ടാറിംഗ് പൂർത്തിയായതോടെ നഗരത്തിലെ ഗതാഗതം സുഗമമാക്കാനാണ് പോലീസിന്റെ നീക്കം. എല്ലാ ജംഗ്ഷനിലും ഉണ്ടാകുന്ന ഗതാഗത സ്തംഭനം ഒഴിവാക്കുകയാണ് ലക്ഷ്യം. നിലവിൽ ഒരിടത്തും റോഡ് വീതി കൂട്ടൽ നടക്കില്ലെന്ന ബോധ്യത്തിലാണ് ബസ് സ്റ്റോപ്പുകൾക്ക് സ്ഥാനചലനവും വാഹന റൂട്ടുകളിൽ മാറ്റവും ആലോചിക്കുന്നത്. പലതും നേരത്തെ നഗരത്തിലെ ട്രാഫിക് കമ്മിറ്റി തീരുമാനിച്ചതുമാണ്. കൊരട്ടി ഭാഗത്തേക്കുള്ള സൗത്ത് ജംഗ്ഷനിലെ നിലവിലുള്ള ബസ് സ്റ്റോപ്പ് മാറ്റാനാണ് തീരുമാനം. മുനിസിപ്പൽ സ്റ്റാൻഡിൽ നിന്നും വരുന്ന ബസ്സുകൾ മേൽപ്പാലത്തിനടിയിൽ നിർത്തി യാത്രക്കാരെ കയറ്റുന്നതാണ് പ്രധാന ആലോചന. ഇതിനായി പാലത്തിനടിയിൽ റോഡ് വീതി കൂട്ടലും വൺ വേ സമ്പ്രദായം ഏർപ്പെടുത്തലും ഉണ്ടാകും. താലൂക്ക് ആശുപത്രി റോഡിൽ നിന്നും വരുന്ന വാഹനങ്ങൾ ഇനി മുതൽ ഡി സിനിമാസ് അടിപ്പാതയിലൂടെ കടന്ന് സൗത്ത് ജംഗ്ഷനിൽ എത്തണം. ഇവിടെ സർവീസ് റോഡുകൾ വൺ വേ ആക്കും. കോടതി ജംഗ്ഷൻ അടിപ്പാതയിലൂടെ സ്വകാര്യ ബസ്സുകൾ കടത്തിവിടുന്നതടക്കമുള്ള പരിഷ്കാരങ്ങളും വേഗം വേണമെന്ന് പോലീസ് നഗരസഭയോട് ആവശ്യപ്പെട്ടു. പോട്ട ജംഗ്ഷനിലും ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കും. സുന്ദരി കവലയിലെ അപകടം ഒഴിവാക്കുകയാണ് ലക്ഷ്യം. എന്നാൽ പോട്ടയിലെ വ്യാപാരികളും നാട്ടുകാരും ഇതിനെ എതിർക്കുന്നു. പോട്ട ജംഗ്ഷനെ നശിപ്പിക്കുന്ന തീരുമാനം അനുവദിക്കില്ലെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. ഓട്ടോ സ്റ്റാൻഡുകൾ മാറ്റുന്ന നീക്കവും തർക്കത്തിൽ കലാശിക്കും. എന്നാൽ മുൻപുള്ള പല കോടതി വിധികളുടെയും അടിസ്ഥാനത്തിൽ കൂടിയാണ് പോലീസ് ട്രാഫിക് പരിഷ്കരണത്തിന് തയ്യാറെടുക്കുന്നത്. ടി സി വി ചാലക്കുടി.